അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാത്ത വർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഭൂമിയെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും എന്നാൽ ഓരോ ഭൂമിക്ക് ഓരോ സ്വഭാവങ്ങളുണ്ട് ഓരോ ഭൂമികൾക്കും ഓരോ പേരുകളുണ്ട് ആ ഭൂമിയിൽ ഇന്ന മണ്ണാണെങ്കിൽ ആ ഭൂമിയെ സംബന്ധിച്ച് ഇന്നതാണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭൂമിയെല്ലാം അള്ളാഹു മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനലിന് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഭൂമിയുടെ ജാതിക്രമം ഭൂമിക്ക് പല ജാതി നാല് തരത്തിൽ ഭൂമിയെ നമുക്ക് തിരിക്കാം അഥവാ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭൂമി ആ സ്ഥലം മണ്ണിൻ്റെ ഗന്ധം അതുപോലെ തന്നെ മണ്ണിൻ്റെ നിറം അതുപോലെ തന്നെ രുചി അതുപോലെ ആകൃതി പറമ്പിലുള്ള വിവിധ ജാലകങ്ങൾ എന്നിവ അനുസരിച്ച് ആ ഭൂമി അഥവാ ബ്രാഹ്മണ ഭൂമി അതുപോലെ തന്നെ ക്ഷത്രിയ ഭൂമി അതുപോലെ തന്നെ ഭൂമി അതുപോലെ ഭൂമി എന്നിങ്ങനെ നാലായിട്ട് നമുക്ക് തരംതിരിക്കാം അതിൽ ഭൂമി ആദ്യം രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ബ്രാഹ്മണ ഭൂമി ധാരാളം ദർഭപ്പുല്ലുകൾ വളരും ആ ഭൂമിയിൽ ധാരാളം ദർഭ പുല്ലുകൾ വളരുന്നതും അതുപോലെ തന്നെ വെളുത്ത നിറമുള്ളത് ആ അവിടുത്തെ ആ മണ്ണിന് വെള്ള കിളറായിരിക്കും വെളുത്ത നിറമായിരിക്കും അതുമാത്രമല്ല സമചതുരമുള്ളത് അതുപോലെ തന്നെ നെയ്യിൻ്റെ ഗന്ധം അതുപോലെ മണ്ണിന് രുചിച്ചാൽ ആ മണ്ണ് പഴയ കാലത്തൊക്കെ പഴയ കാല ആളുകളിൽ ആ മണ്ണിൻ്റെ രുചി അനുസരിച്ച് ഓരോ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണിൻ്റെ രുചി അനുസരിച്ച് ആ ഭൂമിനെ സംബന്ധിച്ച് വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് അത്തരം ആളുകൾ വളരെ കുറവുകളാണ് കുറവാണ് ഉള്ളത് അതുപോലെ തന്നെ ചില ഭൂമിയിൽ അങ്ങോട്ട് ചവിട്ടുമ്പോൾ തന്നെ അവിടുത്തെ ചില വിഷയങ്ങൾ അറിയാൻ കഴിയുന്നവർ ഉണ്ട് ആ ഭൂമിയിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ അനുസരിച്ച് പോലും ആ ഭൂമിയെ സംബന്ധിച്ച് വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ പല ഹിന്ദു സുഹൃത്തുക്കളും കാണുന്നത് കൊണ്ട് അവർക്കും ഉപകരിക്കാൻ വേണ്ടി ചില വിഷയങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബ്രാഹ്മണഭൂമി ധാരാളം ദർഗാ പുല്ല് ദർഭാ പുല്ലുകൾ വളരുന്ന് നന്നായി വളരുന്നതും അതുപോലെ വെളുത്ത നിറമുള്ളതും അതുപോലെ സമചതുരമുള്ളതും മാത്രവുമല്ല നെയ്യിൻ്റെ ഗന്ധമുള്ളതും മണ്ണ് രുചിച്ചാൽ മധുരം അനുഭവപ്പെടുന്നതുമായ അതാ മണ്ണ് രുചിച്ച് നോക്കിയാൽ മധുരം അനുഭവപ്പെടുന്നതുമായ ആ ഭൂമിയിൽ വീട് വെച്ചാൽ വീട് നിർമ്മിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റു അമുസ്ലിം സുഹൃത്തുക്കൾ വരെ എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ട് അവർക്കും കൂടിയും ഉപകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്നോട് വിളിച്ചുകൊണ്ട് പല അമുസ്ലിം സുഹൃത്തുക്കൾ സ്ത്രീകളും പുരുഷന്മാരും എനിക്ക് വിളിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ ഞാൻ ഈ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ള ആ ഭൂമി ഐശ്വര്യമായിട്ടുള്ള ഒരു ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത് ഇനി അതുപോലെ തന്നെ ക്ഷത്രീയ ഭൂമി ക്ഷത്രീയ ഭൂമി എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം പെരുകോരപ്പുല്ല് പെരുകോരപ്പുല്ല് അഥവാ പെരുകോര പുല്ല് പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങപ്പുല്ലാണ് ഉദ്ദേശിക്കപ്പെടുന്നത് മുത്തങ്ങ പുല്ലാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ധാരാളം മുത്തങ്ങ പുല്ല് മുത്തങ്ങ പുല്ല് അതിൽ ആ ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ സാരം അത്തരം ഭൂമികൾക്കാണ് പേര് വെച്ചിട്ടുള്ളത് ക്ഷത്രീയ ഭൂമി എന്ന് പറയാറുള്ളത് അപ്പോൾ അതിൽ ധാരാളം മുത്തങ്ങ പുല്ല് വളരുന്നതായിട്ട് കണ്ടുവരും അതുപോലെ ആ അവിടുത്തെ ആ മണ്ണിന് ചുമന്ന നിറമുള്ളതായിരിക്കും അതുപോലെ വിസ്താരത്തേക്കാൾ എട്ടിലൊന്ന് തെക്കു ദീർഘമുള്ളതും അതുപോലെ ചവർപ്പ് രസമുള്ളതും രക്തഗന്ധമുള്ളതും ആയ ഭൂമി ആ ഭൂമിക്കാണ് ക്ഷത്രിയ വിഭാഗത്തിൽ പെട്ട ഭൂമി എന്ന് പറയാറുള്ളത് അതുമാത്രമല്ല ഇത് കൂടുതലും ആ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് നേതൃത്വ ഗുണം എന്നുള്ളതാണ് നേതൃത്വ ഗുണം അതുപോലെ ആഗ്രഹിക്കുന്നവർക്കും ഏത് നേതൃത്വ ഗുണം ആഗ്രഹിക്കുന്നവർക്കും സാമൂഹിക സാംസ്കാരിക നേതാക്കൾക്ക് അതുപോലെ അധികാര സ്വഭാവമുള്ള ഉദ്യോഗങ്ങളിൽ ഏർപ്പെടുന്നവർക്കും വളരെയധികം ഐശ്വര്യം നേടാൻ അത്തരം ഭൂമിയിൽ താമസി വീട് കയറ്റി താമസിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇനിയും ബാക്കിയുള്ള വിഷയങ്ങൾ പറയേണ്ടതുണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഓരോ ഭൂമികളിലും അള്ളാഹു നമുക്കായി നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ആ ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അള്ളാഹുവിനെ ഭയപ്പെടുന്ന തക്കവയുള്ള ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു കാര്യപ്പെട്ട മഹാൻ നമ്മളോട് ഒരു ഭൂമി കാണിച്ച് തന്നുകൊണ്ട് അഥവാ വീട് കയറ്റാൻ സ്ഥലം കാണിച്ചു തന്നു കഴിഞ്ഞാൽ മറ്റുള്ളതൊന്നും നോക്കേണ്ടതില്ല എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെ സൂചിപ്പിക്കുകയാണ് എന്നാൽ വാസ്തു സംബന്ധമായി പല ആളുകളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ നിങ്ങളെ ഉണർത്തുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വാസ്തു സംബന്ധമായി ഭൂമി സംബന്ധമായി ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അതെല്ലാം ഇപ്പോൾ പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം സമയം ലഭിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഓരോ ഭൂമിയിലും നാം അഥവാ ഭൂമിയെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ ആ ഭൂമിയിലേക്ക് ചവിട്ടുമ്പോഴേക്ക് ആ ഭൂമിയിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിയുന്ന ആളുകളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താൽപര്യം അപ്പോൾ എല്ലാ ഭൂമികളും ഒരുപോലെയല്ല ചില ഭൂമികളിൽ പ്രത്യേക വർക്കത്തുള്ള ഭൂമികളുണ്ട് നമ്മുടെ അഞ്ച് വരലും ഒരുപോലെ എല്ലാത്തതുപോലെ ഓരോ ഭൂമികളിലും ഓരോ ശ്രേഷ്ഠമാക്കപ്പെട്ട അഥവാ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ആ സ്ഥലം വാങ്ങി വീട് വച്ചോടുകൂടി എനിക്ക് നാശനഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നവരുണ്ട് അതേ സമയത്ത് ചില ആളുകൾക്ക് ആ ഭൂമിയിൽ ഇരുന്നോടുകൂടി വെച്ചടിക്കേറ്റം ലഭിച്ചതായും വലിയ ബർക്കത്തുണ്ടാ ഉണ്ടായതായും ധാരാളം പറയുന്നത് നാം കേൾക്കാറുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ചില ഭൂമികളിൽ വലിയ ബർക്കത്തായിരിക്കും ചില ഭൂമികളിൽ വലിയ മുസീബത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നോട് തന്നെ പല ആളുകളും വിളിച്ചുകൊണ്ട് വരകയറ്റി അന്ന് മുതലേ എനിക്ക് കഷ്ടകാലമാണ് എന്ന് പറഞ്ഞവരുണ്ട് അവർക്കെല്ലാം ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മുടെ ഭൂമിയിലുള്ള പൈശാചികമായ ചില ഉപദ്രവങ്ങൾ ഉള്ളവർക്ക് ഭൂമിയിൽ തന്നെ പഴയ കാലങ്ങളിൽ ചില ശവങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ പഴയ കാലത്ത് ചില വിഗ്രഹങ്ങളൊക്കെ അടിയിൽപ്പെട്ടതായിട്ടും ഒക്കെ ചില ഉണ്ടാകും അത്തരം വീടുകളിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ധാരാളം എന്നെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞവരുണ്ട് അവരോട് ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ അലക്കുകാരം അലക്ക് സോഡാകാരം അലക്കുകാരം അഥവാ പഴയകാലത്ത് ഈ മണ്ണാത്തിമാർ തിരുമ്പാൻ ഉപയോഗിച്ചിരുന്ന ഒരു പൊടിയാണ് അതിനാണ് ഈ അലക്ക് കാരം എന്ന് പറയുന്നത് അഥവാ സോഡാകാരം ഇത് നമ്മുടെ പറമ്പിൽ പോക്കുവരവുകൾ ഉള്ള ഭാഗത്ത് മൂന്ന് മുസ്സമ്മിൽ സൂറത്ത് അതിൽ ഓതി ഊതി നാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ ചില സൂറത്തുകൾ ഓതി വെള്ളം കുടിച്ച് അതിന് ശേഷം അതുപോലെ തന്നെ ചില പുകപ്പിക്കാൻ വേണ്ടി ചില വസ്തുക്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പുകപ്പിച്ചതിന് ശേഷം അഥവാ വീട്ടിൻ്റെ അകത്തുള്ള പിശാചുക്കളെ നാം പുറം തള്ളിയതിന് ശേഷം നാം നമ്മുടെ വീട്ടിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ അലക്കുകാരം അഥവാ സോഡാകാരം അതിൽ മൂന്ന് മുസമ്മിൽ സൂറത്ത് ഓതി നമ്മുടെ അതിർത്തി കൂടെ ലൈൻ വരക്കുന്നത് പോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ പറമ്പുകളിൽ പിന്നെ പിശാജ് കയറുകയില്ല എന്നുള്ളതാണ് അങ്ങനൊരു ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ഒന്ന് ആവർത്തിക്കുക ഏത് ഈ അലക്കുകാരം ഇട്ട് കഴിഞ്ഞാൽ അലക്കുകാരം ഇട്ട സ്ഥലത്ത് അതിൽ കൂടെ ആ സൂറത്തും കൂടി ആകുമ്പോൾ വളരെ പെട്ടെന്ന് ഫലം ചെയ്യുകയാണ് ഇനി മറ്റു ആളുകൾ എന്ന് പറഞ്ഞാൽ ഓതാനൊന്നും അറിയാത്ത ആളുകൾ വെറുതെ അലക്കുകാരം ഫാത്തിയ സൂറത്തെങ്കിലും ഓതി ഇടുകയാണെങ്കിൽ ആ വഴിക്ക് പിന്നെ പിശാചി വരികയില്ല പിശാചിൻ്റെ കഠിന ശത്രുവാണ് ഈ അലക്കുകാരം എന്ന് പറയുന്നത് കരിഞ്ഞങ്ങ് പോകും എന്നുള്ളതാണ് പല മഹത്തുക്കളായ മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് ഞാനീ പറയുന്നത് എൻ്റെ ഗുരുവിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു വിദ്യയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് അത്തരം പോക്കു തൊട്ട് അഥവാ വീട്ടിലുള്ള പൈശാചികമായ ശറായ പിശാചുക്കളുടെ ഉപദ്രവം മാറ്റിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടും പറയുകയാണ് ഓതിയിട്ടുള്ള ഖുർആൻ ഓതി ആ വെള്ളം കുടിച്ച് അതുപോലെ തന്നെ ആ വെള്ളം എടുത്ത് തലയിൽ പാർന്ന് അങ്ങനെ ഏകദേശം ഇരുപത്തൊന്ന് ദിവസമോ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറയുന്നത് പോലെ അലക്കുകാരം നമ്മുടെ പറമ്പിൻ്റെ ചുറ്റുഭാഗം കഴിഞ്ഞാൽ ആ പറമ്പിൽ കൂടെ പിശാചി പിന്നെ സഞ്ചാരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അങ്ങനെ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഈ അലക്കുകാരം ഇടുകയും അതുപോലെ തന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ ഒരു ഒരാറുമാസം കൂടുമ്പോൾ ഇങ്ങനെ ഇടക്കായി ഇത്തരം ഉപദ്രവമുള്ള ഭൂമിയിൽ നാം ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപദ്രവങ്ങളെ തൊട്ട് ആ വീട്ടിലുള്ളവരെ കാവലാക്കപ്പെടും എന്നുള്ളതാണ് പിന്നെ പഴയ കാലത്തൊക്കെ ഖുർഹാനത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ പല ഉമ്മമാരും ഇഷമായിര്യവിൻ്റെ അടക്കമൊക്കെ പല ദിക്കറുകളിലും അതുപോലെ പല ബദ്രീയത്ത് അതുപോലെ നഫീസത്ത് മാല അങ്ങനെ തുടങ്ങി മൗലിദ് ഇതെല്ലാം അവർ സ്ഥിരമായി ചൊല്ലിയിരുന്നു മാത്രവുമല്ല അവർക്ക് പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് വലിയ കാവലും ലഭിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം ഇപ്പോൾ ഇൻ്റർനെറ്റ് യുഗമായതുകൊണ്ട് ഓരോ സീരിയൽ സീരിയലുകൾ വന്നത് കൊണ്ട് ഈ മാര്യവിൻ്റെ സമയത്തും ചെല്ലിപ്പൊറുക്കലൊന്നും ഇല്ലാതെയായിപ്പോയി അതുകൊണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം അപ്പോൾ സ്ഥിരമായി ഖുർആൻ ഓതുന്ന വീട്ടിൽ അത്തരം പിശാചികളെ തൊട്ട് വലിയ കാവൽ ലഭിക്കപ്പെടും അതുപോലെ ഹദ്ദാദ് ഹദ്ദാദൊക്കെ ചെല്ലുന്ന വീട്ടുകളിൽ പാമ്പ് പോലും കയറുകയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഹൈറിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ഷെറിൻ്റെ വാതിൽ അടക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതുപോലെ ഹബീബായ നബി നബിസ്വല്ലാഹു സ്വല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സലാത്തിന് അധികരിപ്പിക്കുക സ്വലാത്ത് എങ്ങനെ ആണെങ്കിലും ചെല്ലാം സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു എന്നാണ് പത്തു സലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇന്നല്ലാഹവം അലായിക്കത്തു യുസല്ലൂന അല നബി യാ അയ്യുഹല്ലീന ആമനു സല്ലു അലിഹി വസലീമു തസ്ലീമ ഹബീബായ നബി സല്ലാഹുസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു തന്നെ നിർദ്ദേശിക്കുന്ന ആയത്താണത് തീർച്ചയായും ഇന്നല്ലാഹവം അലായിക്കത്തുഹു നിശ്ചയമായും എൻ്റെ മലക്കുകളും ഞാനും ഹബീബായ നബി സല അഹുഹു വല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലു ചെല്ലുന്നുണ്ട് നിങ്ങളും ചൊല്ലുവീൻ എൻ്റെ ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് എന്ന് പരിശുദ്ധ കുറാൻ നോക്കിയാൽ നമുക്ക് കാണാം അപ്പോൾ സ്വലാത്തിന് വലിയ മഹത്വമുണ്ട് സ്ഥിരമായി സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കുകയില്ല ബുദ്ധിമുട്ട് കൊടുക്കുകയില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അള്ളാഹു സുബഹാനുഭത്താലത്തവയോടെ ജീവിക്കാൻ മഹാന്മാരെ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ഉപരിയായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹ് ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അസലാമലൈക്കും വാർഹമുല്ലാഹി താല വ